വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സിമ്പിൾ ഫയർ അലാറം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ മഴക്കാലത്ത് ഫയർ അലാറമിന്റെ ആവശ്യമെന്ന്. അതിനും നമ്മുടെ ഈ വീഡിയോയിൽ ഉത്തരമുണ്ട്. ഞാൻ ഹമീദ് ഉർബി, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും ഇതിന്റെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ചൂട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്ന NTC തെർമിസ്റ്റർ എന്നറിയപ്പെടുന്ന ഈ സെൻസറാണ് നമ്മുടെ ഈ ഫയർ അലാറത്തിലെ പ്രധാനി. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇടവിട്ട് ഇടവിട്ട് ബീപ് ശബ്ദം കേൾക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ബസറാണ് നമ്മൾ ഈ അലാറത്തിന്റെ സൗണ്ടിനായി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു റെഡ് കളർ LED ഒരു 9 volt ബാറ്ററിയും അതിന്റെ കണക്ടറും മാത്രമാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ തെർമിസ്റ്റർ നമുക്ക് ചൂട് സെൻസ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇത് നമ്മുടെ അലാറത്തിൽ നിന്നും എത്ര ദൂരേക്ക് വേണമെങ്കിലും വയറ് നീട്ടി നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് വേറെയും സെൻസർ വേറെ സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഈ സെൻസറിനോട് കൂടെ തന്നെ മറ്റു സെൻസറുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. തീപിടുത്തം അറിയിക്കുന്നത് കൂടാതെ ഈ ഉപകരണം കൊണ്ട് മറ്റു പല ആവശ്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. നമ്മളിൽ പലരും സോൾഡറിംഗ് അയൺ, ഗ്ലൂഗൺ പോലുള്ള ചൂടാക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗശേഷം ഓഫാക്കി ഇടാൻ മറന്നു പോവാറുണ്ട്. അതിനെല്ലാം ഈ ഒരു ഉപകരണം ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാർണിംഗ് ലഭിക്കുമ്പോൾ ഓഫാക്കാൻ സാധിക്കും. ഇൻക്യുബേറ്റർ പോലുള്ള ഉപകരണങ്ങളിൽ ഫിറ്റ് ചെയ്താൽ തെർമോസ്റ്റാറ്റ് കേടുവന്ന് ഓവർ ഹീറ്റാകുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. ഞാൻ ഉപയോഗിക്കുന്ന സോൾഡറിംഗ് സ്റ്റാൻഡിൽ ഈ ഉപകരണത്തിന്റെ സെൻസർ ഫിറ്റ് ചെയ്തത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഒരു പരിധിയിലധികം ചൂട് കൂടാൻ പാടില്ലാത്ത ഏതൊരു ഉപകരണത്തിലും വാർണിംഗായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാം. ആദ്യമായി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ബാറ്ററി കണക്ടറിൻ്റെ പോസിറ്റീവ് വയർ, അതായത് റെഡ് വയറും നമ്മുടെ NTC തെർമിസ്റ്ററിൻ്റെ ഒരു വയറും തമ്മിൽ ജോയിൻറ് ചെയ്യുക. ഇത് അധികമൊന്നും സർക്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പിരിച്ചു വെക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡർ ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ റെഡ് LED എടുത്ത് അതിൻ്റെ നീളമുള്ള ലെഗ്, അതായത് പോസിറ്റീവ് ലെഗും നമ്മുടെ തെർമിസ്റ്ററിൻ്റെ ബാക്കിയുള്ള ഒരു വയറും തമ്മിൽ ജോയിൻറ് ചെയ്യുക. പിന്നെ ചെയ്യാൻ പോകുന്നത് ബസറിൻ്റെ പോസിറ്റീവ് വയറിൽ സ്ലീവ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ LED നീളം കുറഞ്ഞ ലെഗ്, അതായത് നെഗറ്റീവ് ലെഗുമായി കണക്ട് ചെയ്ത് സ്ലീവ് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുക. പിന്നെ ബസറിൻ്റെ നെഗറ്റീവ് വയറും നമ്മുടെ ബാറ്ററി കണക്ടറിൻ്റെ നെഗറ്റീവ് വയറുമായി ജോയിൻറ് ചെയ്ത് സ്ലീവ് ഇട്ട് വെക്കുക. അപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫയർ അലാറത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സർക്യൂട്ട് വയർ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നമ്മൾ ആകെ ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് വയർ നമ്മുടെ സെൻസർ വഴി LED കഴിഞ്ഞ് നേരെ ബസറിലേക്ക് കൊടുത്തു, ബാറ്ററിയുടെ നെഗറ്റീവ് വയർ നേരിട്ട് ബസറിലേക്കും കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്യൂട്ട്. ഇനി നമുക്കിതൊന്ന് ബാറ്ററി കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കാം. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തീ ഉപയോഗിക്കാതെ നമ്മുടെ സോൾഡറിംഗ് അയണിൻ്റെ ചൂട് മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഫയർ അലാറം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ സോൾഡറിംഗ് അയൺ എടുത്ത് നമ്മുടെ സെൻസർ ഇപ്പോൾ ഹീറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫയർ അലാറം വളരെ നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റർ കത്തിച്ച് നമ്മുടെ സെൻസർ തീയുമായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഞാൻ മുൻപ് ചെയ്ത ഡോർ അലാറത്തിൻ്റെ വീഡിയോയിൽ ഫിൽട്ടർ സ്വിച്ചിലേക്ക് കൊടുത്ത കണക്ഷനിലേക്ക് ഈ സെൻസർ കൂടി കൊടുത്താൽ അതിൽ രണ്ട് ഉപയോഗവും കിട്ടുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ LED പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്തും സെൻസർ ചൂട് സെൻസ് ചെയ്യേണ്ടിടത്തും സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിരവധി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിന് ഹമീദ് ഓർബിറ്റ് എന്ന ഈ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.